ആരാണ് നെയ്മർ? നെയ്മറിനെ കുറിച്ചുള്ള അറിവുകളിലേക്ക് നമുക്ക് കടക്കാം. 19 വയസ്സിൽ സൗത്ത് അമേരിക്കൻ ഫുട്ബോളർ ഓഫ് ഇയർ 2011 ലഭിച്ചു. 2012 നെയ്മർ ഇതേ പുരസ്കാരത്തിന് അർഹനായി. കളിമികവ് കൊണ്ട് മെസ്സിയുമായും പയലയുമായും ആരാധകർ താരതമ്യപ്പെട്ടു. 2003 സ്റ്റാൻഡോസിസ് ടെർക്കിലും 2009 ആണ് ആദ്യമായി 1st ടീമിനു വേണ്ടി കളിച്ചത്. അതേ വർഷം തന്നെ ഉത്തമ യുവ കളിക്കാരൻ കബെനാഡോ പൌസിനെ 2009 തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യകാല ജീവിതം. നെയ്മർ ഡാ സിൽവ സ്റ്റാൻഡോസ് ജൂനിയർ നെയ്മർ ഡാ സിൽവയുടെ ആദിന സാൻഡോസ് ഡേ മകനായി മോഗി ദോസ് കുഴിയിൽ ജനിച്ചു. ഒരു മുൻകാല ഫുട്ബോൾ കളിക്കാരനായ പിതാവിന്റെ ശിക്ഷണത്തിലായിരുന്നു നെയ്മറിന്റെ ഫുട്ബോൾ ജീവിതം തുടങ്ങിയത്. ക്ലബ് ജീവിതം. സാൻഡോസ് യു ടീം നെയ്മർ കുറഞ്ഞ പ്രായത്തിൽ തന്നെ സാൻഡോസിന് വേണ്ടി കളിച്ചു തുടങ്ങി. 2003 സാൻഡോസ് നെയ്മറുമായി ഉടമ്പടി ഒപ്പുവെച്ചത് മുതൽ പേപ്പ, പേല, റോബിൻ ജോയെ പോലെ നെയ്മറും സാൻഡോസിന്റെ യൂത്ത് അക്കാദമിയിൽ ഫുട്ബോൾ ജീവിതം തുടങ്ങി. 14 വയസ്സിൽ റയൽ മാഡ്രിഡ് ചേരാനായി സ്പെയിനിലേക്ക് പോയി. നെയ്മർ റയൽ മാഡ്രിഡിന്റെ പരീക്ഷകളെല്ലാം പാസ്സായെങ്കിലും സാൻഡോസ് കൂടുതൽ പണം മുടക്കി നെയ്മറിനെ ക്ലബിൽ നിലനിർത്തി. 2009 നെയ്മർ സാൻഡോസിന്റെ 1st കിരീട ടീമിൽ അംഗമായി. 2013 നെയ്മർ സ്പാനിഷ് ഫുട്ബോൾ ക്ലബായ എഫ് സി ബാഴ്സലയിലേക്ക് മാറി. ഏതാണ്ട് 50 മില്യൺ യൂറോ ആയിരുന്നു ട്രാൻസ്ഫർ തുക. സീനിയർ ടീം സാൻഡോസിന് വേണ്ടി 6 കിരീടങ്ങൾ നേടി. 2011 പുസ്കസ് അവാർഡ് നേടി. 134 ഗോൾ അടിക്കുകയും ചെയ്തു. 2013 21 വയസ്സിൽ സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയിലേക്ക് ചേക്കേറി. 2013 ബാഴ്സലോണയിൽ ചേർന്നു. ആദ്യ സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി 41 കളികൾ കളിച്ചു. സൂപ്പർ കോപ്പാടി എസ്താന കിരീടമെടുക്കുകയും 15 ഗോൾ അടിക്കുകയും ചെയ്തു. 2014-15 ബാഴ്സയിൽ നല്ലൊരു തുടക്കമായിരുന്നു. ഇപ്പോൾ നെയ്മർ ഫ്രഞ്ച് ക്ലബ് PSG വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. Breaking news, Kerala.